പല അദൃശ്യമായ അറിവുകളും നാം പറഞ്ഞുകൊടുത്തു അറിയിച്ചു കൊടുത്ത മഹാവ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഇതിന്റെ രഹസ്യങ്ങളെല്ലാം, വ്യാഖ്യാനങ്ങളെല്ലാം, യാഥാർത്ഥ്യങ്ങളെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തപ്പോ മൂസാ നബിക്ക് സമാധാനമുണ്ടാകുന്നു. എന്തിനാണ് അല്ലാഹു ഈ ചരിത്രം പറഞ്ഞത്? ഇമാം ഖുർത്തുബി റഹിമഹുല്ല തഫ്സീറിൽ പറയുന്നു, എന്തിനാ ഈ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു തന്നത്? എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം? അല്ലാഹുവിന്റെ വലിമാർക്ക് കറാമത്തുണ്ട്, അവർക്ക് വൈബ് അറിയും. വൈബ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് അറിയുക എന്നത് ഇക്കാലത്തൊരു കറാമത്തല്ല അല്ലേ? ഉരുണ്ട ഭൂമിയുടെ ഏത് ഭാഗത്തും ഈ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ ലൈവായി അറിയുക എന്നത് ഇക്കാലത്ത് അത്ഭുതമല്ല അല്ലേ? അതല്ല നാളെ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത വർഷങ്ങളിൽ നടക്കാൻ പോകുന്നത് തീർത്തും വൈബാണ്, തികച്ചും അദൃശ്യമാണ്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ഖദിർ പ്രവർത്തിച്ചത്. എല്ലാം ഭാവിയിലേക്ക് നോക്കിയിട്ടാണ് ഖദിർ പ്രവർത്തിച്ചത്. അല്ലാഹുവിന്റെ വലിമാർക്ക് കറാമത്തുണ്ട്, സത്യമാണ്. അവർക്ക് അല്ലാഹു ചില വൈബുകൾ അറിയിച്ചു കൊടുക്കും, അതവർ അറിയും, അത് ഹഖാണ്. കൂടാതെ പഠിക്കാനുള്ള മറ്റൊരു പാഠം, നമ്മുടെ സാധാരണ കണ്ണുകൊണ്ടോ സാധാരണ മനസ്സുകൊണ്ടോ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അളക്കാൻ നമുക്ക് സാധിക്കില്ല. മൂസാ നബി മോശക്കാരനല്ല, മൂസാ നബി സാധാരണക്കാരനല്ല, അല്ലാഹുവിന്റെ മുർസലുകളുടെ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകക്കാരായ ഉലുൽ അസ്മിന്റെ കൂട്ടത്തിലെ പ്രധാനിയാണ് മൂസാ നബി. ഈ മൂസാ നബിക്ക് പോലും അല്ലാഹുവിന്റെ ആരിഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, കാണുന്നവരെയൊക്കെ പുച്ഛിക്കാൻ പോകണ്ട, ഇകഴ്ത്താൻ പോകണ്ട, പരിഹസിക്കാൻ പോകണ്ട, വില നീ ഇടിച്ചു കാണണ്ട. പല അല്ലല്ലതീ, അല്ലാഹു ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയൂല. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ നിന്ദിച്ചാൽ ശഫാഅത്ത് കിട്ടൂല എന്ന് മാത്രമല്ല, നിന്റെ ഇരു രോഗവും തകരുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഒരാളെയും നിന്ദിക്കണ്ട. ഒരു മനുഷ്യനിൽ നിന്ന് മോശപ്പെട്ട അരുതാത്ത കാര്യങ്ങൾ പ്രകടമായി കണ്ടാൽ ആ മനുഷ്യന്റെ തിന്മയെ നീ ചൂണ്ടിക്കാണിച്ചോ, മനുഷ്യനെ നീ ഇകഴ്ത്തണ്ട. ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ നീ വിമർശിച്ചോ, ആ ചെയ്തികളെ, ഹറാമുകളെ നീ വിമർശിച്ചോ, ഒരു മനുഷ്യനെയും നീ നിന്ദിക്കാൻ പോകണ്ട മുഅ്മിനെ, അത് നിനക്ക് നാശത്തിന് കാരണമാകുമെന്ന് പരിശുദ്ധ ദീൻ പറയുന്നു. ശഫാഅത്ത് ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഒരു മനുഷ്യനെയും മുഅ്മിനെ എന്നല്ല ഇമാം ഗസ്സാലി പറഞ്ഞത്, ബി അല്ലാ തഹ്ഖിറ ആദമിയൻ അസ്ല, ഒരു ആദമിന്റെ മോനെയും, ഒരു ആദമിന്റെ മോനെയും നീ നിന്ദിക്കാൻ പോകണ്ട. മാത്രല്ല അടിസ്ഥാന യോഗ്യത മറ്റേതെന്താന്നറിയോ, വലാ തസ്തസ്ഗിർ മഅസിയതൻ അസ്ലാ, ഒരു തെറ്റിനെയും നീ പുച്ഛമായി കാണണ്ട സഹോദര, ഒരു തിന്മയെയും നീ പുച്ഛമാക്കി തള്ളണ്ട. എന്തുകൊണ്ട്? അല്ലാഹു അവന്റെ കോപം, അല്ലാഹു അവന്റെ വെറുപ്പ് തിന്മകളിലാണ് മറച്ചു വെച്ചിട്ടുള്ളത്. ഒരുപാട് തെമ്മാടിത്തരങ്ങളുണ്ട്, ഒരുപാട് ഹറാമായ പ്രവർത്തനങ്ങളുണ്ട്. ഈ ഹറാമിൽ നിന്ന് ചില കാര്യങ്ങളിൽ അല്ലാഹു അവന്റെ വെറുപ്പ് മറച്ചു വെച്ചിരിക്കുകയാണ്. നീ പ്രവർത്തിച്ച നിസാരമായ ഒരു കുറ്റം, ആ കുറ്റത്തിലായിരിക്കും അല്ലാഹുവിന്റെ വെറുപ്പ്. അതുകൊണ്ട് ഹറാമുകൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്നും നീ ചെറുതായി കാണണ്ട. ചിലപ്പോ നിസ്സാരമായി ഒരാളെ ചീത്ത പറഞ്ഞതായിരിക്കും അല്ലാന്റെ വെറുപ്പ് കിട്ടാൻ, മേടിച്ചു കെട്ടാനുണ്ടാകുന്ന കാര്യം അല്ലേ? ചിലപ്പോ മോശപ്പെട്ട ഒരു ചിന്താഗതിയുമായി നടന്നതായിരിക്കും അല്ലാഹുവിന്റെ വെറുപ്പ് കിട്ടാനുണ്ടാകുന്ന കാര്യം. നിസ്സാരമായ കാര്യം കൊണ്ട് അല്ലാഹു വെറുത്തേക്കാം നിന്നെ. അതുകൊണ്ട് ഒരു നിസ്സാര കുറ്റത്തെയും നീ നിസ്സാരമായി കാണണ്ട.
ولا تستحقر طاعة أصلا ഒരു നന്മയെയും നീ നിസാരമാക്കണ്ട. ഒരു നന്മയെയും, പല നന്മകളുണ്ടല്ലോ, നന്മകളുടെ കൂട്ടത്തിൽ ഒരു നന്മയെയും നീ നിസാരമാക്കി തള്ളണ്ട. എന്തുകൊണ്ട്? فإن الله تعالى خبأ رضاه في طاعته. الله هو من قرطم നന്മകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, സൽക്കർമ്മങ്ങളിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് പരീക്ഷണ ലോകല്ലേ? വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന, ഉറപ്പായിട്ട് ഉത്തരം കിട്ടുന്ന ഒരു സെക്കൻഡ് ഉണ്ട്, ഒരു സമയമുണ്ട്. പറഞ്ഞെന്നില്ലല്ലോ, പറഞ്ഞെന്ന ആ ടൈം മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തുള്ളൂ. അല്ലാഹു അത് മറച്ചു വെച്ചു. ഇതുപോലെ ഒരുപാട് ഹസനാത്തുകളുണ്ട് സഹോദര, നന്മകളുണ്ട്, സുഹൃതങ്ങളുണ്ട്. ആ സുഹൃതങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവന്റെ പൊരുത്തം. നീ നിസാരമായി കണ്ട ഒരു സൽപ്രവർത്തനം, ആ സൽപ്രവർത്തനത്തിനായിരിക്കാം അല്ലാഹു അവന്റെ പൊരുത്തം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുക. വലവിൽ കലിമത്തു ത്വയ്യിബത്തോ, ചിലപ്പോൾ അതൊരു നല്ല വാക്കായിരിക്കാം, ഒരു നല്ല വാക്ക്. ആ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുക. അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം കൊടുത്തതായിരിക്കാം. അതിലും വലിയ ത്യാഗങ്ങളും അധ്വാനങ്ങളും പരിശ്രമങ്ങളും നിന്നിൽ നിന്നുണ്ടായിരിക്കാം. അല്ലാഹു അതൊന്നും പരിഹരിച്ചിട്ടുണ്ടാവില്ല. ഒരു പിടി ഭക്ഷണം അല്ലേ? ഇസ്രായേലിലെ വേശ്യപ്പെണ്ണ് സ്വർഗത്തിൽ പോയില്ലേ? എന്തേ എന്തേ, ഒരു നായക്ക് ഒരു കവിൾ വെള്ളം കൊടുത്തതുകൊണ്ട്. വലവില്ലുക്കുമ, ഒരു പിടി ഭക്ഷണമായിരിക്കാം, അത് ദാനം ചെയ്യുന്നതായിരിക്കാം അല്ലാഹു. ഒരു അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് കിട്ടാനുള്ള കാര്യം. അവിന്നിയ്യത്തുൽ ഹസനത്തു, അല്ലെങ്കിൽ നല്ല നിയ്യത്ത്, നല്ല നിയ്യത്ത്, നല്ല നിയ്യത്ത് പ്രവർത്തിക്ക് പറ്റുന്നില്ല, നല്ല നിയ്യത്ത്. ആ നിയ്യത്തിലേക്ക്, കൽബിലേക്ക് നോക്കിയ റബ്ബ് നിന്റെ നല്ല നിയ്യത്ത് കണ്ടിട്ട് നിന്നെ പൊരുത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു സൽപ്രവർത്തനത്തെയും ഒരു സ്വാലിഹായ കർമ്മത്തെയും നീ പുച്ഛിച്ച് തള്ളണ്ട, നിസാരമായി കാണണ്ട. ഏതെങ്കിലും ചെറിയ ഒരു നല്ല കാര്യത്തിലായിരിക്കാം അല്ലാഹു നിന്നെ പൊരുത്തപ്പെടുന്നത്. ഇതിപ്പൊ നന്മ ചെയ്യൂല, ചെയ്യിക്കൂല, ചില ആളുകളെ മൈൻഡതാ, ഞാനേതായാലും ചെയ്യൂല, വേറുള്ളവരെ ചെയ്യാണെങ്കിൽ, അവനൊരു അനാഥ കുട്ടിയാണെങ്കിലും ഞാൻ പരിചയമില്ലല്ലോ അവനെ, അവനൊന്നും അഭയം കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്ന ദുഷ്ടചിന്താഗതിക്കാരാ. നീ മനസ്സിലാക്കിക്കോ, നിനക്ക് ദീനാണ് വലുതെങ്കിൽ ആ സ്വാർത്ഥത കൽബിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. നിന്റെ സാങ്കേതികത അല്ലേ, ഒരാളെ സഹായിക്കൂല, ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അത് വിമർശിക്കും ചെയ്യാം. നീ ഒരു കാര്യം അറിയണം, നീ പരമാവധി മുത്തു നബി പറഞ്ഞത് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അല്ലാന്റെ ഹബീബ് പറഞ്ഞത് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തോ. അതിന് നിനക്ക് പറ്റൂലേ? സഹായം ചെയ്യാൻ നിനക്ക് പറ്റില്ലേ? കുഴപ്പമില്ല, നീ ഉപദ്രവം ചെയ്യാതിരിക്കുക. അത് മനുഷ്യരോട് ചെയ്യുന്ന നിന്റെ ഭാഗത്ത് നിന്നുള്ള ഉപകാരമായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഉപകാരം കിട്ടുന്നത് തടയാൻ പോലെ നീ നീ നിന്റെ കാര്യം നോക്കി, നിന്റെ മക്കളെയും ഭാര്യയെയും പോറ്റി സ്വാർത്ഥനായി ജീവിച്ചോ, കുഴപ്പമില്ല. വേറൊരാളെ, വേറൊരുത്തൻ സഹായിക്കുമ്പോ അതിന് പലവിധ നൊണ്ടിന്യായങ്ങളും പറഞ്ഞ് തടയുന്ന സ്വഭാവം മഹാ ഡേഞ്ചറാണ്. ഞാൻ സഹായിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ശഫാഅത്ത് കിട്ടാനാ, ശഫാഅത്ത് കിട്ടാനാ. ഞാനും നിങ്ങളും പാപങ്ങൾ എമ്പാടും ചെയ്തവരാണ് സഹോദര. അറിഞ്ഞും അറിയാതെയും, ചെറുതും വലുതും, സ്വകാര്യമായും പരസ്യമായും, വികാരത്തോടെയും ഭയന്നും പല വിധത്തിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നമ്മിൽ. ഇല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന അത്യുന്നത വാക്യത്തിന്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും. പാപമുക്തരല്ല ഞാനും നിങ്ങളും. ഒരുപാട് അപരാധങ്ങൾ, പാപപിഴവുകൾ പറ്റിയിട്ടുണ്ട് നമുക്ക്. നബിയുടെ ശഫാഅത്ത് വേണ്ടേ? സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത് പരലോകത്ത് കിട്ടണ്ടേ? ഒരുപാട് ഒരുപാട് ആളുകൾ എന്റെ ഉമ്മത്തിൽ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന പാപികളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ലല്ലോ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഉണ്ടല്ലോ അല്ലേ? ശഫാഅത്ത് കിട്ടാൻ സഹായിക്കുക.
നബിമാരെ സഹായിക്കണം എന്നല്ല, വലിമാരെ സഹായിക്കണം എന്നല്ല. സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ, ഭക്തന്മാരായ വിശ്വാസികൾ, മുത്തഖികളായ ആളുകൾ അവരെ സഹായിച്ചാൽ, അവർക്ക് സേവനങ്ങൾ ചെയ്താൽ അവരുടെ ശഫാഅത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മുഅ്മിനിനെ ദാഹിച്ചു വന്ന ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുത്തഖിയായ മനുഷ്യന് ഒരു സമയം ദാഹം തീർക്കാൻ വെള്ളം കൊടുത്ത പാപിയായ നരകവാസി ആ ഒരു പ്രവർത്തനത്തിന്റെ കാരണത്താൽ ആ മുഅ്മിനിന്റെ ശഫാഅത്ത് കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു എന്ന് ഖാല റസൂലുള്ളാഹി. എന്ത് ദുന്യാവിലെ ജീവിതത്തിൽ ഒരു മുഅ്മിനിനെ ഒരു സമയം ദാഹം തീർക്കാൻ വെള്ളം കൊടുത്തു, അത്രേ ചെയ്തത്. ഈ വെള്ളം കിട്ടിയ വെള്ളം കുടിച്ച മുഅ്മിനിന്റെ ശഫാഅത്ത് കൊണ്ട് നരകവാസിയായ പാപിയായ മുസ്ലിം സ്വർഗത്തിലേക്ക് കടന്നു ചെന്നു എന്ന് പറഞ്ഞത് ഏതെങ്കിലും ആലിമല്ല, ഏതെങ്കിലും ചരിത്രകാരനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാ. ഹദീസിൽ കാണാം. قال رسول الله صلى الله عليه وسلم ശരിക്ക് പഠിച്ചോ പ്രിയപ്പെട്ട സഹോദരന്മാരെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ പറയുന്നത്. ഉന്നാര റസൂൽ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മെ പഠിപ്പിച്ചത്, അതാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന റജുലം മിൻ അഹ്ലിൽ ജന്നതി യുശ്രിഫു യൗമൽ ഖിയാമത്തി അലാ അഹ്ലിന്നാർ. സ്വർഗത്തിലേക്കുള്ളവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയച്ചു, നരകത്തിലേക്കുള്ള കുറ്റവാളികളെ തമ്പുരാൻ നരകത്തിലേക്കും പറഞ്ഞു വിട്ടു. ഈ സമയത്ത് ഇന്ന റജുലം മിൻ അഹ്ലിൽ ജന്നാ, സ്വർഗവാസിയായ ഒരു മുത്തഖി, സ്വർഗവാസിയായ ഒരു മുഅ്മിനെ, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച ഇഷ്ടദാസനായ ഒരു മുഅ്മിനെ, യുശ്രിഫു യൗമൽ ഖിയാമ അലാ അഹ്ലിന്നാർ, നരകത്തിന്റെ ഭാഗത്തേക്ക് ആ മനുഷ്യനൊന്ന് എത്തി നോക്കി. ആര്? സ്വർഗവാസിയായ മനുഷ്യൻ നരകത്തിലെ ജനതയിലേക്ക് ഒന്ന് എത്തി നോക്കി, എന്താ അവിടെ നടക്കുന്നത്? സ്വർഗക്കാരൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോ ഫയുനാദീഹി റജുലും മിൻ അഹ്ലിന്നാർ, സ്വർഗക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ നരകവാസികളിൽ നിന്ന് നരകാഗ്നിയിൽ വെന്തുരുകുന്ന ഒരു മനുഷ്യൻ ഈ സ്വർഗക്കാരനെ വിളിക്കുകയാണ്. അവിടെ വിളിക്കുമോ? തമ്മില് വിളിക്കും. നരകക്കാര് സ്വർഗക്കാരെ വിളിക്കും, വിളിക്കുന്നു മാത്രല്ല സഹായം തേടും. ഞാൻ പറയില്ല, ആയത്തിലുണ്ട്, ഖുർആനിലുണ്ട്. പച്ചക്കള്ള പറഞ്ഞു, അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് قالوا ان الله حرمهما على الكافرين. സൂറത്ത് അഅ്റാഫിലെ 50-ാമത്തെ ആയത്താണ് ഈ ഓതിയത്. എന്താണ് ഈ നടക്കുന്നത്? നരകക്കാര് സ്വർഗക്കാരെ വിളിക്കുക, സഹായം തേടുക, ഇതൊക്കെ നടക്കും. വനാദാ അസ്ഹാബുൻ നാർ, നരകവാസികൾ വിളിക്കും. ആരെ? അസ്ഹാബൽ ജന്ന, സ്വർഗവാസികളെ വിളിക്കും. വെറും വിളിയല്ല, വിളിച്ചിട്ട് അപേക്ഷിക്കും, ഭക്ഷണം തരുമോ? സ്വർഗീയ വിഭവങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിലെ ആറുകളിൽ നിന്ന് നിങ്ങൾ എമ്പാടും ദാഹം തീർത്ത് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അൻ അഫീദു അലൈനാ മിനൽ മാ, ഒരു തുള്ളി വെള്ളം തരുമോ? ഇവിടെ വെള്ളമില്ലല്ലോ, ഇവിടെ ഭക്ഷണമില്ലല്ലോ, ഇവിടെ യാതനയാണല്ലോ, വേദനയാണല്ലോ. അൻ അഫീദു അലൈനാ മിനൽ മാ, ഇച്ചിരി വെള്ളമൊന്ന് ഈ നരകത്തിലേക്കൊന്ന് ഒഴുക്കി തരുമോ? അതില്ലെങ്കിൽ ഔ മിമ്മാ റസഖകുമുല്ലാ, അവിടെയുള്ള ഫുഡിൽ നിന്ന് ഒരു പിടി ഭക്ഷണം ഒന്നിങ് എത്തിച്ചു തരുമോ എന്ന് നരകവാസികൾ കരഞ്ഞു ചോദിക്കുക. സ്വർഗത്തിലെ മെമ്പർമാര് പറഞ്ഞു, പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, തീർച്ചയായിട്ടും ഉടയ തമ്പുരാൻ
നിഷേധികൾക്ക് ഇതൊക്കെ ഇന്ന് ഹറാമാക്കിയിരിക്കുകയാണ്. ഈ വെള്ളം ഒരു തുള്ളി കിട്ടില്ല, ഇവിടത്തെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി നിങ്ങൾക്ക് കിട്ടൂല, അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. കണ്ടോ, സ്വർഗക്കാരൻ നരകത്തിലേക്ക് എത്തി നോക്കുമ്പോ നരകവാസി നരകവാസി വിളിക്കാണ്, വിളിച്ചിട്ട് ഇവിടെ എന്താ ഈ ഹദീസിലെന്താ വിഷയം? ഇവിടെ ഭക്ഷണം ചോദിക്കല്ല, ഇവിടെ വെള്ളം ചോദിക്കല്ല, ഇവിടെ ചോദിക്കുന്നത് യാ ഫുലാൻ ഹൽ തഅരിഫുനി. നരകത്തിൽ നിന്നുള്ള ആളെന്താ ചോദിക്കുന്നത്? അല്ലയോ ചങ്ങാതി, അല്ലയോ കൂട്ടുകാരാ, ഹൽ തഅരിഫുനി, നിനക്കെന്നെ പരിചയമില്ലേ, നിനക്കെന്നെ അറിയൂലേ, നിനക്കെന്നെ അറിയില്ലേ എന്നാ ചോദിക്കുന്നത്. സ്വർഗക്കാരൻ ഇങ്ങനെ എത്തി നോക്കുമ്പോ നരകത്തിലെ ആള് വിളിച്ചിട്ട് ചോദിക്ക, യാ ഫുലാൻ ഹൽ തഅരിഫുനി, നീ എന്നെ അറിയൂലേ. ഫയഖൂലോ സ്വർഗവാസി പറയും, ലാ വല്ലാഹി മാ അഅരിഫുക, ലാ ഇല്ല വല്ലാഹി മാ അഅരിഫുക, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ അഅരിഫുക, ഞാൻ നിന്നെ പരിചയമില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. മൻ അൻത, ആരടോ നീ, നീ നരകത്തിലല്ലേ, ആരാ നീ, എന്നെ വിളിച്ചിട്ട് അറിയില്ലേ എന്ന് ചോദിക്കാം, നീ ആരാ? മൻ അൻത, നീ ആരാ? ഫയഖൂലോ നരകവാസി പൊറുതിമുട്ടി എരിപിരി കൊണ്ട് പറയും, അനല്ലദീ മറർത ബീ ഫിദ്ദുനിയാ, ഞാൻ ആരാണെന്ന് നിനക്കറിയൂലേ, എന്നെ നിനക്ക് പരിചയമില്ലേ, ഇല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാ. അനല്ലദീ മറർത്ത ബീ ഫിദ്ദുനിയാ, ഞാൻ ആരാന്നറിയോ, ഒരു ദിവസം ദുന്യാവിൽ താങ്കൾ എന്റെ സമീപത്തേക്ക് നടന്നു വന്നിരുന്നു, എന്നിട്ട് ഫസഖൈതനീ ശുർബതമാ, മുമ്പ് നിങ്ങൾക്കെന്നെ പരിചയമില്ല, നിങ്ങൾക്കെന്നെയും പരിചയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല, യാതൊരു മുന്നറിവുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ദുന്യാവിൽ വെച്ച് ഒരിക്കൽ താങ്കൾ എന്റെ മുന്നിൽ വന്നിട്ട് ഫസ്തസ്തൈതനീ, താങ്കൾ എന്നോട് ചോദിച്ചു ശുർബതമാ, ഒരു തുള്ളി വെള്ളം തരുമോ ദാഹിച്ചിട്ട് വയ്യ എന്ന് എന്നോട് അപേക്ഷിച്ചു. ദുന്യാവിൽ വെച്ച് പരിചയമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുടിവെള്ളം ഞാൻ തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ആളാണ് ഞാൻ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താ ചോദിച്ചത്? ഒരിക്കൽ നമ്മൾ അറിയില്ലായിരുന്നു, ഒരു ദിവസം നിങ്ങൾ എന്റെ അടുത്ത് വന്നു, എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വെള്ളം ചോദിച്ചു, ഫസഖൈതുക, ഞാൻ പരിചയമുണ്ടോ ഇല്ലെന്നൊന്നും നോക്കിയില്ല, മരുഭൂമിയിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സമയമായിട്ടും ഫസഖൈതുക, ഞാൻ നിങ്ങൾക്ക് കുടിവെള്ളം തന്നല്ലോ, ആ ആളാണ് ഞാൻ. സ്വർഗവാസി പറയും, ഖദ് അറഫ്തു, ഖദ് അറഫ്തു, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, തമ്പുരാൻ ഓർമ്മയിൽ ഇട്ടു കൊടുത്തു, അല്ലാഹു ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഖാല ഖദ് അറഫ്തു, എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ ഒരിക്കൽ നിന്നോട് വെള്ളം ചോദിച്ചതും നിന്റെ വെള്ളം വാങ്ങി കുടിച്ചതും ഞാൻ ഓർക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുത്തുനബി തുടർന്ന് പറയുന്നു, ഈ ഹദീസിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിച്ചോ, ഈ നരകവാസി പറഞ്ഞു ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒറ്റക്ക് സുഖിച്ചിരുന്നാൽ പോരാ, എന്നെ അറിയും, ഞാൻ തന്ന സഹായം പറ്റിയെന്ന് അംഗീകരിച്ചത് കൊണ്ടായില്ല, അറിയൂ, ഓർമ്മ വന്നു എന്നും പറഞ്ഞിട്ട് ഇരുന്നാ പറ്റൂല, താങ്കളുടെ റബ്ബിനോട് എന്റെ കാര്യത്തിൽ ഒന്ന് ശഫാഅത്ത് ചോദിക്ക്, ബിഹാ, ആ കുടിവെള്ളത്തിനുള്ള പ്രത്യുപകാരമായിട്ട്. എന്ത്? എന്റെ വെള്ളം കുടിച്ചല്ലോ, അതിനുള്ള പ്രത്യുപകാരമായിട്ട് താങ്കൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അല്ലാഹുവിനോടൊന്ന് ശഫാഅത്ത് ചോദിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്ത് എന്ന് ഈ മനുഷ്യൻ പറയുമ്പോ സ്വർഗവാസി അത്ഭുത പരതന്ത്രനായി പഠിച്ചോനെ, ദുന്യാവിലെ ജീവിതത്തിന് വെച്ച് ഒരിക്കലിക്ക് അല്പം വെള്ളം തന്നിട്ട് ദാഹം തീർത്തൊരു മനുഷ്യൻ, ആള് മുസ്ലിമാ പാപിയ, നരകത്തിൽ കടന്നിട്ട് വെന്തുരുകുന്നുണ്ട്, റബ്ബേ എന്റെ ശഫാഅത്ത്, എന്റെ ശഫാഅത്ത്, എന്റെ ശുപാർശ, എന്റെ റെക്കമെന്റ് അവന്റെ കാര്യത്തിൽ നാഥാ നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് അപേക്ഷിക്കും. പുന്നാര നബി പറയുന്നു, ഈ അപേക്ഷ കേൾക്കുന്ന റബ്ബ്
تعالى فيؤمر به نرغواسي ودغايرتل تيرمان مدكم فيخرج من النار نرغواسي آيا منشن نرغتل نن اي كُدِي وَلَّمْ كُدِيچ مؤمنين ده شفاعت غُنْد سرغتل ایک رچپ پڑمن نبی صلى الله عليه وسلم پڑی پکنو بریا پٹ كُدِي وَلَّمْ كُدِيچ مؤمنين الله سبحانه وتعالى شفاعتين ده أفغاشي غليل أرهريل أدي لبكين نباغيوان ماريل نامي أولپدو تتريو مارا وطة إنيوم شفاعتين كنن نبي پڑي پيچا مارغنگلند إي پرنجد آريو مرکند لا تحقر آدمين أسلا ورعاليون ننكا ديريكك ور ننميين نسارماكي تلا ديريكك ور تنميين قچائي نيند کندو گوند کانا ديريكك إذان أدتر إذن ده مغليل إني بيريوم ور باد വഴികള്‍ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസിലെമ്പാടും പരന്നു കിടക്കുകയാണ് ചില വഴികളൊക്കെ നമുക്ക് പരിശോധിക്കാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂരിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിനും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പെഡ് ഷോ